ഞാനിന്ന് പറയാൻ പോകുന്ന കഥ നടക്കുന്നത് അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിലാട്ടോ. അവിടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, രണ്ട് കുട്ടികൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. ഒരു കുട്ടി 6 വയസ്സുകാരനും ആ കുട്ടിയുടെ സുഹൃത്ത് ഒരു 10 വയസ്സുകാരനും. ഈ 6 വയസ്സുകാരൻ ചെറിയ കുട്ടിയുമാണ്, അതുപോലെ നല്ല മെലിഞ്ഞൊരു പയ്യനുമാണ്. ഈ 10 വയസ്സുകാരനാണെങ്കിൽ പ്രായം കൊണ്ടും മൂത്തതാണ്, കാഴ്ചയ്ക്കും നല്ല ആരോഗ്യം, നല്ല കുറച്ച് തടിയൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് കേട്ടോ. ഇവർ രണ്ടാളും നല്ല കട്ട ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരു ദിവസം ഇവർ രണ്ടാളും കൂടി ഒരു ഈവനിങ് വാക്ക് എന്നുള്ള രീതിയിൽ നടന്നു പോവായിരുന്നു, ഗ്രാമത്തിലൂടെ നടന്നു പോവായിരുന്നു. നടന്ന് 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 അവരിങ്ങനെ ഗ്രാമത്തിൻ്റെ ആ ഒരു അതിർത്തിയൊക്കെ വിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഈ പോണ പോക്കിൽ അവിടെ ഒരു കിണറുണ്ടായിരുന്നു, അതവർക്കറിയില്ല, ഒരു പൊട്ടക്കിണർ. ഇതൊക്കെ ഇവർ രണ്ടാളും ഇങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ പൊട്ടക്കിണറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഈ വലിയ കുട്ടി, അതായത് ഈ 10 വയസ്സുകാരൻ, കാല് വഴുതി ആ കിണറ്റിൻ്റെ ഉള്ളിൽ വീണു. പുറത്ത് നിൽക്കുന്ന ഈ ഒരു 6 വയസ്സുകാരൻ ഈ കാഴ്ച കണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചു. ആ കുട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റുപാടും നോക്കാൻ തുടങ്ങി. അവിടെ ദൂരത്ത് അടുത്ത് പോയിട്ട് അങ്ങ് ദൂരെ പോലും ഒരു മനുഷ്യൻ്റെ കുട്ടി പോലും ഉണ്ടായിരുന്നില്ല ഇവരെ സഹായിക്കാൻ. ഈ 10 വയസ്സുകാരനാണെങ്കിലോ കിണറ്റിൻ്റെ ഉള്ളിൽ കടന്ന് ഭയങ്കര നിലവിളി. ഈ ആ പുറത്തുള്ള 6 വയസ്സുകാരൻ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു ബക്കറ്റും കയറും കണ്ടു. ഈ കുട്ടി ഒന്നും ആലോചിച്ചില്ല, ഈ ബക്കറ്റും കയറും ആ പൊട്ട കിണറ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. 10 വയസ്സുകാരനോട് പറഞ്ഞ് വേഗം അതിൽ കയറിക്കോന്ന്. ഈ പയ്യൻ 10 വയസ്സുകാരൻ അതിൽ പിടിച്ച് തൂങ്ങി. ഈ 6 വയസ്സുകാരൻ സർവ്വശക്തി എടുത്ത് അവനെ പുറത്തേക്കെടുത്തു. പുറത്തേക്കെടുത്ത് അവർ രണ്ടാളും കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. സന്തോഷം കൊണ്ട് രക്ഷിച്ചുല്ലോ, രക്ഷപ്പെട്ടുല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം കാരണം ഭയങ്കര കരച്ചിലായിരുന്നേ. ഇത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും പേടിയാവാൻ തുടങ്ങി. അതായത് ഈ നടന്ന സംഭവങ്ങളൊക്കെ തിരിച്ചു പോയി വീട്ടിലും ഗ്രാമത്തിലുള്ള ആൾക്കാരോടും പറയേണ്ടി വരുമല്ലോ. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ തല്ല ഉറപ്പാ. ഇവർ രണ്ടാൾക്കും ഭയങ്കര പേടിയായിട്ടോ. പക്ഷെ തിരിച്ച് വന്ന് അവരവരുടെ വീട്ടുകാരോട് പറഞ്ഞു, ഇന്നതൊക്കെയാണ് നടന്നത്, ഇവൻ കിണറ്റിൻ്റെ ഉള്ളിൽ താഴെ വീണു, ഞാൻ അവനെ പുറത്തെടുത്തു എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വീട്ടുകാരും ഇത് വിശ്വസിച്ചതേയില്ല. വീട്ടുകാർ പോയിട്ട് നാട്ടുകാർ പോലും ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതേ ഈ 6 വയസ്സുകാരൻ ഭയങ്കര മെലിഞ്ഞ് ചെറിയൊരു കുട്ടിയല്ലേ, അവൻ എന്ത് വന്നു കഴിഞ്ഞാലും ഈ 10 വയസ്സുകാരനെ പുറത്തെടുക്കാനുള്ള ഒരു ആരോഗ്യം ഇവനില്ല, ഇത് സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് അവർ ഉറപ്പിച്ചു. പക്ഷേ ഈ കുട്ടികൾക്ക് ഭയങ്കര വിഷമായി, കാരണം നടന്നത് ആരും വിശ്വസിക്കുന്നില്ലല്ലോ. അവർ ഗ്രാമത്തിലെ എല്ലാവരോടും പറയാൻ തുടങ്ങി ഇത് സംഭവിച്ചതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ചത് ഒരേ ഒരാളായിരുന്നു കേട്ടോ. ആ ഗ്രാമത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു വൈസായിട്ടുള്ള ഒരാൾ എന്ന് വിചാരിക്കുന്ന ഒരു ഗ്രാമത്തലവൻ മാത്രമാണ് ഈ പറഞ്ഞത് വിശ്വസിച്ചത്. അപ്പോൾ ബാക്കിയുള്ള ഗ്രാമത്തിലുള്ള ആൾക്കാരും ഈ കുട്ടികളുടെ അച്ഛനമ്മമാരും വന്ന് ഈ ഗ്രാമത്തലവനോട് ചോദിച്ചു, ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ മാത്രം ഇത് എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഈ 10 വയസ്സുകാരനെ പുറത്തെടുക്കാൻ പറ്റിയത്? അപ്പോൾ ഗ്രാമത്തലവൻ പറഞ്ഞു, ഞാനിത് വിശ്വസിക്കുന്നുണ്ട്, കാരണം ഇത് സംഭവിച്ചതാണ്. അപ്പം ഇവരെല്ലാവരും അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് ഇത് സംഭവിക്കാൻ? അപ്പോൾ ഗ്രാമത്തലവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് കേട്ടോ. ഈ 6 വയസ്സുകാരൻ ഈ കുട്ടീനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് ആ പ്രദേശത്ത് ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഈ 6 വയസ്സുകാരനോട് പറയാൻ. എന്ത് പറയാൻ? നിന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറയാൻ, നീ ചെറുതാണ്, നിനക്ക് ആരോഗ്യമില്ല എന്ന് പറയാൻ. നീ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പൊട്ടക്കിണറ്റിൽ നിന്നും ഈ 10 വയസ്സുകാരനെ പുറത്തെടുക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയാൻ ആ പ്രദേശത്ത് ഒരാൾ പോലും ഉണ്ടായില്ല. അവൻ്റെ കോൺഫിഡൻസ് തളർത്താൻ ഒരാൾ പോലും ആ പരിസരത്ത് ഉണ്ടായിരുന്നു. അവനിൽ സ്വയം വിശ്വസിച്ചു, ആ വിശ്വാസം അവൻ്റെ കൈകൾക്ക് ശക്തി കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ അതിനും മാത്രം പവറുണ്ട്, അതിനും മാത്രം കോൺഫിഡൻസ് ഉണ്ട്, അതിനും മാത്രം സ്ട്രോങ് ആണ് നമ്മളെല്ലാവരും. പുറത്ത് നിന്നുള്ള ഒരു ശക്തിക്കും നമ്മുടെ ശക്തിനെ തളർത്താനാവില്ല. നമ്മൾ നിന്ന് കൊടുക്കരുത്. യു ഓൾ ആർ അൺസ്റ്റോപ്പബിൾ.